നമസ്കാരം, ഞാൻ എം സുബീർ. ഇടതുമുന്നണി സർക്കാരിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടി നടപ്പിലാകുന്നു. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്വന്തം ബാങ്കായ കേരള ബാങ്ക് കേരളപ്രവി ദിനമായ നവംബർ 1 നിലവിൽ വരും. ഇതിന് വേണ്ട അനുമതി റിസർവ് ബാങ്ക് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിന് നൽകി. കാശ്മീർ വിഷയം കത്തി നിൽക്കെ ലോകം ഉറ്റുനോക്കുന്ന ഇന്ത്യ ചൈന അനൗപചാരിക ഉച്ചകോടി നാളെ ചെന്നൈയിലെ മഹാബലിപുരത്ത് നടക്കും. ചൈനീസ് പ്രസിഡന്റ് നാളെ രാവിലെ 11 മണിയോടുകൂടി ചെന്നൈയിൽ എത്തും. അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ ഉള്ള പ്രമുഖ സാംസ്കാരിക പ്രവർത്തകർ ആയ 49 പേരും രാജ്യദ്രോഹികൾ അല്ല. ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ബീഹാർ പോലീസ് എടുത്ത കേസ് റദ്ദാക്കി. ഈ വാർത്തകളും വിശേഷങ്ങളും അടങ്ങുന്ന കൗമുദി ന്യൂസ് ട്രാക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. പത്രങ്ങളുടെ പ്രധാന തലക്കെട്ടുകൾ എല്ലാം, മിക്കവാറും മലയാള പത്രങ്ങളുടെ എല്ലാം തലക്കെട്ടുകൾ വന്നിരിക്കുന്നത് കേരള ബാങ്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ്. കേരള ബാങ്ക് കേരള പിറവിക്ക് എന്നാണ് കേരള കൗമുദി നൽകിയിരിക്കുന്ന പ്രധാന വാർത്ത. മലയാള മനോരമയുടെ പ്രധാന വാർത്ത, കസ്റ്റഡിയിൽ മരിച്ചാൽ CBI അന്വേഷണം എന്നും അതോടൊപ്പം തന്നെ റിസർവ് ബാങ്ക് അനുമതി കടമ്പ കടന്ന് കേരള ബാങ്ക് എന്ന് രണ്ട് മുഖ്യ വാർത്തകൾ നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയുടെ പ്രധാന വാർത്ത, കേരള ബാങ്കിന് റിസർവ് ബാങ്കിൻ്റെ പച്ചക്കൊടി എന്നാണ്. ദേശാഭിമാനിയുടെ പ്രധാന വാർത്ത, കേരള ബാങ്കിന് അനുമതി എന്നാണ്. 13 ജില്ലാ ബാങ്കുകളും സംസ്ഥാന സഹകരണ ബാങ്കും ലയിക്കും. ലയനം കേസുകളുടെ തീർപ്പിന് വിധേയമായി. 5 വ്യവസ്ഥകൾ റിസർവ് ബാങ്ക് മുന്നോട്ട് വെച്ചു. വ്യവസ്ഥകൾ കേരള ബാങ്കിനെ പാലിക്കാനാകും എന്നും അനുബന്ധമായിട്ട് നൽകിയിട്ടുണ്ട്. മാധ്യമത്തിൻ്റെ പ്രധാന വാർത്ത, കടമ്പ കടന്ന് കേരള ബാങ്ക് രൂപവൽക്കരണത്തിന് റിസർവ് ബാങ്കിൻ്റെ അന്തിമ അനുമതി എന്നാണ്. മംഗളത്തിൻ്റെ മുഖ്യ വാർത്തയും, കേരള ബാങ്ക് നവംബർ 1 റിസർവ് ബാങ്കിൻ്റെ അനുമതി ആയി എന്നാണ് നൽകിയിരിക്കുന്നത്. ദീപികയുടെ പ്രധാന വാർത്ത, കേരളപ്പിറവി ദിനത്തിൽ സ്വന്തം ബാങ്ക് കേരള ബാങ്കിന് റിസർവ് ബാങ്കിൻ്റെ അനുമതി എന്ന് അനുബന്ധമായിട്ട് നൽകിയിട്ടുണ്ട്. ഇംഗ്ലീഷ് പത്രങ്ങളുടെ എല്ലാം മുഖ്യ വാർത്ത എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് തമ്മിലുള്ള കൂടിക്കാഴ്ച, അനൗപചാരിക ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ്. മോഡി ഷീ ഇൻഫോർമൽ സബ്മിറ്റ് ടു ബി ഹെൽഡ് ഇൻ ചെന്നൈ ഫ്രം ടുമാറോ എന്നാണ്, നാളെ ആരംഭിക്കുന്നതാണ് ഈ ഉച്ചകോടി എന്നുള്ളത് ദി ഹിന്ദുവിൻ്റെ മുഖ്യ ശീർഷകമായിട്ടുള്ളത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുഖ്യ ശീർഷകം, എഗഡ് ഓഫ് മോഡി ഷീ മീറ്റ് ഇന്ത്യ ചൈന ടഫ് ഓൺ കാശ്മീർ എന്നാണ്. ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പ്രധാന വാർത്ത, ഇന്ത്യ ഡെലിവേഴ്സ് കാശ്മീർ പഞ്ച് ഓൺ ഷീ ബിഫോർ മഹാബ്സ് ടാക്സ് എന്നാണ് അതിൻ്റെ പ്രധാന വാർത്ത എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രധാന വാർത്തകളുടെ ഉള്ളടക്കത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, കേരള കൗമുദിയുടെ പ്രധാന വാർത്ത, റിസർവ് ബാങ്കിൻ്റെ അന്തിമ അനുമതി, കേരള ബാങ്ക് കേരള പിറവിക്ക് എന്നാണ് നൽകിയിരിക്കുന്നത്. ഇടതുമുന്നണി സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഒന്നുകൂടി പാലിക്കപ്പെടാൻ പോകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ബാങ്ക് രൂപീകരിക്കാൻ റിസർവ് ബാങ്ക് ഇന്നലെ അനുമതി നൽകി. കേരളത്തിലെ ഏറ്റവും വലിയ സ്വന്തം ബാങ്കായി ഇത് മാറും എന്നാണ്. കേരളപ്പിറവി ദിനമായ നവംബർ 1 കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക് നിലവിൽ വരും. റിസർവ് ബാങ്കും നബാർഡും മുന്നോട്ട് വെച്ച് എല്ലാ ഉപാധികളും പാലിച്ചുകൊണ്ട് സർക്കാർ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്തിമ അനുമതി നൽകിയതെന്ന് ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഉള്ളടക്കമെന്ന് പറയുന്നത്. 13 ജില്ലാ സഹകരണ ബാങ്കുകളെ സംസ്ഥാന സഹകരണ ബാങ്കിൽ ലയിപ്പിച്ചാണ് കേരള ബാങ്ക് രൂപീകരിക്കുന്നത്. സഹകരണ നിയമത്തിൽ കൊണ്ടുവന്ന 14A വകുപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലുള്ള കേസുകളുടെ തീർപ്പുകൾക്ക് വിധേയമായാണ് ലയനം പ്രാബല്യത്തിലാകുക. ബാങ്ക് തുടങ്ങുന്നതിനുള്ള 6 നിബന്ധനകൾ കൃത്യമായി പാലിക്കണമെന്ന് അനുമതി ഉത്തരവിൽ റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കടമ്പകൾ കടന്ന് എന്നുള്ളതിൻ്റെ അനുബന്ധമായിട്ട് നൽകിയിരിക്കുന്നു. കേരള ബാങ്കിന് അനുകൂലമായി 13 ജില്ലാ ബാങ്കുകൾ പ്രമേയം പാസാക്കിയപ്പോൾ UDFന് ഭൂരിപക്ഷമുള്ള മലപ്പുറം ജില്ലാ ബാങ്ക് അതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഈ ബാങ്കിന് ഒരു അവസരം കൂടി നൽകും എന്ന് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
സാധാരണക്കാർക്ക് കുറഞ്ഞ പലിശയ്ക്ക് കേരള ബാങ്കിൽ നിന്ന് വായ്പ ലഭിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. 2000 കോടിയിലേറെ രൂപയുടെ നിക്ഷേപമാണ് കേരള ബാങ്കിന് ഉണ്ടാകുക. 1670 സഹകരണ ബാങ്കുകൾ ഒരു കുടക്കീഴിലേക്ക് മാറും. അങ്ങനെ നോക്കുമ്പോൾ സംസ്ഥാനത്ത് 823 ശാഖകൾ കേരള ബാങ്കിന് ഉണ്ടാകും എന്നുള്ളതാണ്. ഇതോടുകൂടി കേരളത്തിന്റെ സ്വന്തം ബാങ്കായ കേരള ബാങ്ക് കേരളത്തിലെ ഏറ്റവും വലിയ ബാങ്കായി മാറുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി വേണ്ടത് എന്തൊക്കെയാണ്, 6 നിബന്ധനകളാണ് റിസർവ് ബാങ്ക് ഈ ലയനത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങളും ഇതോടൊപ്പം തന്നെ കേരളകൗമുദി നൽകിയിരിക്കുന്നു. കേരളകൗമുദി 1-ാമത്തെ ഏറ്റവും മുകളിലായി നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കേന്ദ്ര ഡി എ 5% കൂട്ടി എന്നുള്ളതാണ്. ഇതോടെ ഈ കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ഡി എയുടെ വർധന 17% ഉയർന്നു എന്നതാണ്. നിലവിൽ ഇത് 12%. 5% ഡി എ വർദ്ധിപ്പിക്കുമ്പോൾ ഇത് 50 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പ്രയോജനമുണ്ടാവും. അതോടൊപ്പം തന്നെ 65 ലക്ഷം കേന്ദ്ര പെൻഷൻകാർക്കും ഇത് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും എന്നുള്ളതാണ് വിശദാംശങ്ങൾ ആയിട്ട് നൽകുന്നത്. ഒപ്പം തന്നെ ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ ഡി എ വർധന തീരുമാനിച്ചത്. ഒപ്പം തന്നെ ആശാ വർക്കർമാരുടെ വേതനം 1000-2000 രൂപയാക്കി ഉയർത്താനും മന്ത്രിസഭ തീരുമാനിച്ചതായി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഇന്നലെ നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇനി കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന സെമി ഹൈസ്പീഡ് റെയിൽവേ, അതിന്റെ സ്ഥലമെടുപ്പ് 100 മീറ്ററിൽ ആണ് എന്നുള്ളതാണ്. 100 മീറ്റർ വീതിയിൽ സ്ഥലമെടുത്താൽ മതി എന്നുള്ളതാണ് ഇതിന്റെ ഇപ്പോഴത്തെ ഇത്. ഇത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സെമി ഹൈസ്പീഡ് റെയിൽവേക്ക് വേണ്ടിയുള്ള സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ ഇത്. ആകാശ സർവേക്ക് സൈന്യത്തിന്റെ അനുമതി ലഭിച്ചു എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് നിന്ന് MH വിഷ്ണുവാണ് ഈ കൗമുദി സ്പെഷ്യൽ നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഹൈദരാബാദിലെ ജിയോനോ കമ്പനിയാണ് ഈ 531.45 കിലോമീറ്റർ ദൂരത്തിൽ ആകാശ സർവേ നടത്തുന്നത്. ഇതിന്റെ 25 കിലോമീറ്റർ വിസ്തൃതിയിൽ ത്രികോണ ആകൃതിയിലുള്ള ഇടനാഴികളാണ് റഫറൻസ് പോയിന്റുകൾ മാർക്ക് ചെയ്ത് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള ആകാശ സർവേ ആണ് ആദ്യം നടത്തുക. പാതയ്ക്കായി 100 മീറ്ററിൽ താഴെ വീതിയിലെ സ്ഥലമെടുക്കേണ്ടതുള്ളൂ. കര നാവിക വ്യോമസേനകളുടെയും ഇന്റലിജൻസ് ബ്യൂറോയുടെയും ക്ലിയറൻസ് ലഭിച്ചതോടെ ഒരാഴ്ചയ്ക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആകാശ സർവേക്ക് അനുമതി നൽകും എന്നുള്ളതാണ് ഇതിന്റെ വിശദാംശം. അതായത് 180 കിലോമീറ്റർ മുതൽ 200 കിലോമീറ്റർ വരെ വേഗതയുള്ളതാണ് ഈ ഹൈസ്പീഡ് റെയിൽ ട്രെയിൻ എന്ന് പറയുന്നത്. തിരുവനന്തപുരം എറണാകുളം 195 കിലോമീറ്റർ ആണ്. 1 മണിക്കൂർ 26 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിയും. തിരുവനന്തപുരം കാസർഗോഡ് ആണെങ്കിൽ 532 കിലോമീറ്റർ ആണ്. 3 മണിക്കൂർ 52 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ട് എത്തിച്ചേരാൻ കഴിയും. കൊച്ചുവേളി, കൊല്ലം, ചെങ്ങന്നൂർ, കോട്ടയം, കാക്കനാട്, തൃശൂർ, തിരൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ 10 പുതിയ സ്റ്റേഷനുകൾ വരും. അതിവേഗ ട്രെയിനിൽ 1 കിലോമീറ്ററിന് യാത്ര ചെയ്യാൻ ചെലവ് 2.75 രൂപയാണ് എന്നുള്ളതും ഇതിന്റെ വിശദാംശമായിട്ട് നൽകിയിട്ടുണ്ട്. ഇനി കൂടത്തായി കൊലപാതക പരമ്പര അന്വേഷണം ഇടുക്കിയിലേക്കും എന്ന് ഉള്ളതാണ്. അതായത് കൂടത്തായിൽ 6 പേരെ സയനൈഡ് നൽകി കൊലപ്പെടുത്തിയ കേസിലെ ആയി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗതി ഓരോ ദിവസവും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അന്വേഷണം ഇടുക്കിയിലേക്കും വ്യാപിപ്പിക്കാൻ പോകുന്നു. ഈ കേസിലെ മുഖ്യ പ്രതിയായ ജോളിയുടെ സഹോദരി ഭർത്താവ് ജോണിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം ഇടുക്കിയിലേക്ക് മാറ്റുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ജോളി വ്യാജ ഒസ്യത്ത് തയ്യാറാക്കുന്ന സമയത്ത് ഈ സഹോദരി ഭർത്താവായ ജോണി കൂടരഞ്ഞിയിൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. നുണ പരിശോധനയ്ക്ക് തയ്യാറാണോ എന്ന് അന്വേഷണ സംഘം ചോദിച്ചപ്പോൾ ജോളി ആദ്യം സമ്മതം മൂളി. എന്നാൽ പിതാവിനോടുകൂടി ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചത് ജോണിയെ ആയിരുന്നു. തുടർന്നാണ് വിസമ്മതം അറിയിച്ചത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ജോളിയെ സഹായിച്ചില്ലെന്ന് ലീഗ് നേതാവ് അത് അനുബന്ധമായിട്ട് ഇതോടൊപ്പം നൽകിയിരിക്കുന്നു. അതായത് ഈ വ്യാജ ഒസ്യത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ജോളിയെ താൻ സഹായിച്ചിട്ടില്ലെന്ന് ഓമശ്ശേരിയിലെ ലീഗ് നേതാവ് ഇമ്പിച്ചി മൊയ്തീൻ പറഞ്ഞു എന്നുള്ളതാണ്. തന്റെ യാതൊരുവിധ സഹായവും ജോളിക്ക് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ജോളിയുടെ സ്ഥലത്തിന്റെ നികുതി അടയ്ക്കാൻ വില്ലേജ് ഓഫീസിൽ പോയിരുന്നു. 2.5 വർഷം മുമ്പ് മകൻ ദുബായിൽ പോകുന്ന സമയത്ത് 50,000 രൂപ കടം വാങ്ങിയിരുന്നു. അല്ലാതെ മറ്റ് സാമ്പത്തിക ഇടപാടുകളിലൊന്നും താൻ ജോളിയുമായി നടത്തിയിട്ടില്ല എന്നാണ് ഈ ഇമ്പിച്ചി മൊയ്തീൻ പറഞ്ഞതും അനുബന്ധമായിട്ട് ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. ശബരിമല വിമാനത്താവളത്തിന് ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കും എന്നുള്ള വാർത്തയും കേരളകൗമുദി
പത്തനാപുരത്ത് ആണ് പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. ഇത് ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗമാണ് ഈ തീരുമാനം എടുത്തത്. ശബരിമല വിമാനത്താവളം നിർമ്മിക്കാൻ ചെറുവള്ളി എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇത് 2263 ഏക്കർ ആണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റിൽ ഉള്ളത്. ഈ ഇത്രയും ഭൂമി സർക്കാർ ഏറ്റെടുക്കും. ഇപ്പോൾ ഇവിടെ ഈ ഭൂമിയുടെ ഉടമസ്ഥ അവകാശം സംബന്ധിച്ച് തർക്കമുള്ളതിനാൽ ഈ ഭൂമിയുടെ വില സർക്കാർ കോടതിയിൽ കെട്ടിവെക്കും. കേസ് തീരുമാനം ആകുന്ന മുറയ്ക്ക് ഈ ഉടമസ്ഥ അവകാശം ആർക്കാണോ കോടതി വിധിക്കുന്നത് അവർക്ക് ഈ തുക ലഭിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ ആരംഭിക്കും. ഗ്രീൻഫീൽഡ് വിമാനത്താവള നിർമ്മാണത്തിന് വേണ്ടി വരുന്ന ഭൂമിയുടെ കണക്കെടുക്കാൻ ഗതാഗത വകുപ്പിനെ ഈ ഉന്നതതല യോഗം ചുമതലപ്പെടുത്തി എന്നുള്ളതാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്ന് പറയാവുന്നത്. ഇനി നമുക്ക് മലയാള മനോരമയുടെ മുഖ്യ വാർത്ത നോക്കുകയാണെങ്കിൽ, കസ്റ്റഡിയിൽ മരിച്ചാൽ CBI അന്വേഷണം. അതായത് ഇനി സംസ്ഥാനത്ത് പോലീസ് കസ്റ്റഡിയിലോ എക്സൈസ് വിഭാഗത്തിൻ്റെ കസ്റ്റഡിയിലോ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ ആ കേസിൻ്റെ അന്വേഷണം അപ്പോൾ തന്നെ CBIക്ക് കൈമാറാനായിട്ടാണ് സർക്കാർ തീരുമാനം. ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗമാണ് ഈ സുപ്രധാന തീരുമാനം എടുത്തിരിക്കുന്നത്. എല്ലാ കേസുകളും CBIക്ക് വിടും. തൃശൂർ പാവറട്ടിയിൽ എക്സൈസ് സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ തിരൂർ സ്വദേശി രഞ്ജിത്ത് മരിച്ച കേസും ഇങ്ങനെ CBI അന്വേഷണത്തിന് വിടാനായിട്ട് ഇന്നലെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു എന്നുള്ള അതിൻ്റെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത്. പോലീസ് കസ്റ്റഡിയിലുള്ള മരണത്തെക്കുറിച്ച് അതേ ഏജൻസി അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ലെന്ന സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് മന്ത്രിസഭാ യോഗം ഈ തീരുമാനം എടുത്തത്. സർക്കാരിൻ്റെ ഈ തീരുമാനം DGP മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെയും ഇന്നലെ തന്നെ അറിയിച്ചു എന്നുള്ളതും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. റിസർവ് ബാങ്ക് അനുമതി, കടമ്പ കടന്ന് കേരള ബാങ്ക് എന്നുള്ളതാണ് മനോരമയുടെ മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത്. വ്യവസ്ഥകൾ നിർദ്ദേശിച്ച് റിസർവ് ബാങ്ക് നടപ്പാക്കാൻ 2020 March 31 വരെ സമയം എന്ന് പറയുന്നു. ഇതിൻ്റെ ബാങ്ക് രൂപീകരിക്കാനാണ് അംഗീകാരം. കേസുകൾ വേഗം തീർപ്പാക്കുമെന്നും കേരള ബാങ്ക് വൈകാതെ നിലവിൽ വരുമെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. മലപ്പുറം ഒഴികെ 13 ജില്ലാ ബാങ്കുകളിൽ ലയന പ്രമേയം അംഗീകരിച്ചു. UDFന് ഭൂരിപക്ഷമുള്ള മലപ്പുറം ജില്ലാ ബാങ്കിൽ 2 തവണ പ്രമേയം അവതരിപ്പിച്ചെങ്കിലും പാസ്സായില്ല എന്നാണ്. ഇതോടെ 825 ശാഖകൾ ഈ ബാങ്കിന് ഉണ്ടാകും എന്ന് പറയുന്നു. ലയനം യാഥാർത്ഥ്യമാകുന്നതോടെ ജില്ലാ ബാങ്കുകളുടെ 805 ശാഖകളും സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ 20 ശാഖകളുമാണ് കേരള ബാങ്കിൻ്റെ ബ്രാഞ്ചുകളായി മാറുന്നത് എന്ന് പറയുന്നു. 6 നിബന്ധനകൾ റിസർവ് ബാങ്ക് ഈ ബാങ്ക് രൂപീകരണത്തിന് വേണ്ടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് അനുബന്ധമായിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത്. 2 യുവാക്കളുടെ മരണത്തിൽ കൂടി ജോളിക്ക് പങ്കുണ്ടെന്ന് ആരോപണമെന്ന വാർത്തയും ഈ കൂടത്തായി കൂട്ടക്കൊല പരമ്പരയുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ് ഇതിൻ്റെ ഇത്. അതായത് ഈ ജോളിയുടെ വീടും അതായത് പൊന്നാമറ്റം കുടുംബത്തിലെ 2 യുവാക്കളുടെ മരണത്തിൽ കൂടി ജോളിക്ക് പങ്കുണ്ട് എന്ന് ഇന്നലെ ഉയർന്ന ഒരു ആരോപണം ആണ്. ഇത് ഈ ജോളിയുടെ ഭർത്താവിൻ്റെ അച്ഛനായ ടോം തോമസിൻ്റെ സഹോദരന്മാരുടെ മക്കളായ സുനീഷ്, ഉണ്ണി എന്ന് വിളിക്കുന്ന വിൻസെന്റ് എന്നിവരുടെ മരണം സംബന്ധിച്ചാണ് ഇപ്പോൾ ആരോപണം ഉണ്ടായിരിക്കുന്നത്. പൊന്നാമറ്റം അഗസ്റ്റിൻ്റെ മകൻ വിൻസെന്റിന് 2 August 2024 കോടഞ്ചേരി പുലിക്കയത്തെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ടോമിൻ്റെ ഭാര്യ അന്നമ്മ മരിച്ച 2 ദിവസത്തിന് ശേഷമായിരുന്നു ഈ മരണം. ടോമിൻ്റെ മറ്റൊരു സഹോദരൻ ഡൊമിനിക്കിൻ്റെ മകൻ സുനീഷ് 2008 January 15 കോടഞ്ചേരി കുരങ്ങൻപാറയ്ക്ക് സമീപം ബൈക്ക് അപകടത്തിലാണ് മരിച്ചത്. ഈ 2 മരണങ്ങളുടെയും പിന്നിൽ ജോളിയുടെ കൈകൾ ാണ് ഈ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ ആരോപണം എന്ന് പറയുന്നു. ശബരിമല വിമാനത്താവളം ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കുമെന്ന ഇന്നലത്തെ ഉന്നതതല മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗത്തിന്റെ തീരുമാനവും മനോരമ 1st തന്നെ നൽകിയിരിക്കുന്നു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കൗൺസിലിന്റെ പക്കലുള്ള 2263 ഏക്കർ സ്ഥലമാണ് ഇതിനുവേണ്ടി ഏറ്റെടുക്കുന്നത്. എരുമേലിക്കടുത്തുള്ള ചെറുവള്ളി എസ്റ്റേറ്റാണ് ഇത്. ഇത് ലാൻഡ് അക്വിസിഷൻ റിഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് 2013 നിയമപ്രകാരമാണ് ഭൂമി ഏറ്റെടുക്കുക. ഉടമസ്ഥാവകാശ തർക്കം നിലവിലുള്ളതിനാൽ ഭൂമിയുടെ വില കോടതിയിൽ കെട്ടിവെക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വിശദാംശം എന്ന് പറയാവുന്നത്. ഭൂതന പരാമർശം പെരുമാറ്റച്ചട്ടം ലംഘിച്ചില്ല എന്നുള്ള വാർത്തയും മനോരമ 1st നൽകിയിരിക്കുന്നു. അതായത് മന്ത്രി ജി സുധാകരനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിലുണ്ടായിരുന്ന പരാതിയിലാണ് ഇന്നലെ തീർപ്പുണ്ടായിരിക്കുന്നത്. അരൂരിലെ UDF സ്ഥാനാർത്ഥിയായ ഷാനിമോൾ ഉസ്മാനെ പൂതന എന്ന് വിളിച്ച് ആക്ഷേപിച്ചു എന്നുള്ളതായിരുന്നു മന്ത്രി ജി സുധാകരനെതിരെയുള്ള ആരോപണം. ഇത് മന്ത്രി യാതൊരു തരത്തിലുള്ള പെരുമാറ്റച്ചട്ട ലംഘനവും നടത്തിയിട്ടില്ല എന്നാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണയുടെ കണ്ടെത്തൽ. പെരുമാറ്റച്ചട്ട ഇതിൻ്റെ വിശദാംശം ഇങ്ങനെ പറയുന്നു.
ഡിജിപിയിൽ നിന്നും കളക്ടറിൽ നിന്നും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റിപ്പോർട്ട് തേടിയിരുന്നു. ഇവ പരിശോധിച്ച ശേഷമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പരാതി തീർപ്പ് കൽപ്പിച്ചത്. റിപ്പോർട്ടുകളും വീഡിയോയും പരിശോധിച്ചിരുന്നു. ആരെയും പേരെടുത്ത് പറഞ്ഞല്ല മന്ത്രി പരാമർശം നടത്തിയത് എന്നുള്ളതാണ് ഇതിൻ്റെ ഈ തീർപ്പ് കൽപ്പിക്കാനുള്ള അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്. ഇനി മാതൃഭൂമിയുടെ പ്രധാന വാർത്ത, കേരള ബാങ്കിന് റിസർവ് ബാങ്കിൻ്റെ പച്ചക്കൊടി എന്നുള്ളത് തന്നെയാണ് പ്രധാന വാർത്തയായിട്ട് നൽകിയിരിക്കുന്നത്. അന്തിമ അനുമതി നൽകിയതായി മന്ത്രി വിശദീകരിച്ചു എന്നുള്ളതും ഇതോടൊപ്പം നൽകുന്നു. അനുമതി ഹൈക്കോടതി വിധികൾക്ക് വിധേയമായിരിക്കും എന്ന് പറയുന്നു. 13 ജില്ലാ ബാങ്കും സംസ്ഥാന സഹകരണ ബാങ്കുമാണ് ലയിക്കുക. 6 വ്യവസ്ഥകളാണ് ഇതിനുവേണ്ടി റിസർവ് ബാങ്ക് ഉന്നയിച്ചിട്ടുള്ളത് എന്നതും അനുബന്ധമായിട്ട് മാതൃഭൂമി പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു. ഇതിൽ മുഖ്യമന്ത്രിയുടെയും സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെയും പ്രതികരണവും ഇതോടൊപ്പം മാതൃഭൂമി നൽകിയിരിക്കുന്നു. അനുമതിയിൽ സന്തോഷം എന്നാണ് മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. അതിൻ്റെ ഇങ്ങനെ പറയുന്നു, കേരള ബാങ്കിൻ്റെ അംഗീകാരത്തിന് പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേഗം കൂട്ടാൻ കേരള ബാങ്ക് രൂപവൽക്കരണം വഴി സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ. ഇതാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പ്രതിപക്ഷത്തെ ഒപ്പം കൂട്ടും എന്നാണ് സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ അഭിപ്രായം. പ്രതിപക്ഷത്തിൻ്റേതുൾപ്പെടെ രാഷ്ട്രീയ എതിർപ്പുകൾ കാരണമാണ് ഇത്രയും വൈകിയത്. എതിർപ്പില്ലായിരുന്നെങ്കിൽ 6 മാസം മുമ്പ് കേരള ബാങ്ക് യാഥാർത്ഥ്യമായേനെ. അവയുടെ സഹകരണം ഉറപ്പാക്കാൻ ചർച്ചകൾ തുടരും. റിസർവ് ബാങ്കിൻ്റെ അനുമതി കിട്ടില്ലെന്ന് കരുതിയാണ് മലപ്പുറം ജില്ലാ ബാങ്ക് വിട്ടുനിന്നത്. അവർക്ക് മാത്രമായി മാറി നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് മന്ത്രി കടകംപള്ളി സുധാകരൻ്റെ പ്രതികരണമായിട്ട് നൽകിയിരിക്കുന്നത്. 2 മരണങ്ങളിൽ കൂടി ദുരൂഹത എന്നുള്ള വാർത്തയും മാതൃഭൂമി 1-ാം പുറത്ത് തന്നെ പ്രാധാന്യത്തോടെയാണ് നൽകിയിരിക്കുന്നത്. അതായത് കൂടത്തായി പൊന്നാമറ്റം കുടുംബത്തിലെ 2 യുവാക്കളുടെ മരണത്തിൽ കൂടി ജോളിക്ക് പങ്കുണ്ട്. ഇതിൽ ഒരാളുടെ അമ്മയാണ് ഇന്നലെ ഈ ആരോപണവുമായി രംഗത്ത് വന്നത്. ഇതിൽ വാഹനാപകടത്തിൽ മരിച്ച സുനീഷ് എഴുതിയ ഡയറി കുറിപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് സുനീഷിൻ്റെ അമ്മ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇരുവരും ജോളിയുമായി നല്ല സൗഹൃദം പുലർത്തിയിരുന്നവരാണെന്ന് എൽസമ്മ പറയുന്നു. ഇരുവരുടെയും സ്വഭാവത്തിൽ മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് വലിയ മാറ്റമുണ്ടായതായി നാട്ടുകാരും പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഈ അഗസ്റ്റിൻ്റെ മകൻ വിൻസെൻ്റ്, മറ്റൊരു സഹോദരൻ ഡൊമിനിക്കിൻ്റെ മകൻ സുനീഷ് ഡൊമിനിക് എന്നിവരാണ് മരിച്ചത്. ഇവരുടെ മരണത്തിലാണ് ദുരൂഹത ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ എല്ലാം ഇതോടൊപ്പം നൽകിയിരിക്കുന്നു. ഡയറി കുറിപ്പുകൾ സംശയാസ്പദമാണ് എന്നുള്ള വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട്. അടൂരിന് മറ്റുമെതിരായ രാജ്യദ്രോഹ കേസ് റദ്ദാക്കും എന്നുള്ള വാർത്തയും മാതൃഭൂമി 1-ാം പുറത്താണ് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക്, അതായത് രാജ്യത്തൊട്ടാകെ നടക്കുന്ന ആൾക്കൂട്ട കൊലപാതകത്തിനെതിരെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയ അടൂർ ഗോപാലകൃഷ്ണൻ, വിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള 45 സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർക്കെതിരെയാണ് ബീഹാർ പോലീസ് കേസെടുത്തത്. ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ഗുരുതരമായ കുറ്റങ്ങൾ ആരോപിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഇവർ ഇപ്പോൾ രാജ്യദ്രോഹികളല്ല എന്നാണ് ബീഹാർ പോലീസിൻ്റെ കണ്ടെത്തൽ. ഈ ബീഹാർ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ കേസ് പരാതി നൽകിയ അഭിഭാഷകനായ സുധീർ ഓജയ്ക്കെതിരെ ഗൗരവമില്ലാതെ പരാതി നൽകിയതിന് കേസെടുക്കാനും ബീഹാർ പോലീസ് തീരുമാനിച്ചു എന്നാണ്. ഇവർക്ക് 49 പേർക്കെതിരെ കേസെടുക്കാനായിട്ട് ബീഹാർ പോലീസ് തീരുമാനിച്ചത് രാജ്യവ്യാപകമായി വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇതിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും അടക്കമുള്ളവർ സർക്കാരിനെതിരെ രംഗത്ത് വന്നു. ഇതോടുകൂടി ഭരണകക്ഷി ആയ BJP പ്രതിരോധത്തിലായിരുന്നു. എന്നാൽ തങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല ഈ കേസ് രജിസ്റ്റർ ചെയ്തത് എന്ന് BJP വക്താവിന് പറയേണ്ടിയും വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വിശദാംശം എന്ന് പറയാവുന്നത്. ഇനി ഇന്ത്യ ചൈന ഉച്ചകോടി, ഷീ നാളെ എത്തും എന്നുള്ള വാർത്തയും 1-ാം പുറത്താണ് മാതൃഭൂമി നൽകിയിരിക്കുന്നു. 2 ദിവസത്തെ ഉച്ചകോടി ചെന്നൈ മഹാബലിപുരത്താണ് നടക്കുക എന്നുള്ളതാണ്. അതായത് ഇന്ത്യ ചൈന അനൗപചാരിക ഉച്ചകോടി സംബന്ധിച്ച അനിശ്ചിതത്വം നീങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ചർച്ചകൾക്ക് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ചെന്നൈയിൽ എത്തും. ബുധനാഴ്ച രാവിലെ ഇക്കാര്യം ചൈന ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ചെന്നൈക്കടുത്ത് മഹാബലിപുരത്താണ് 2 ദിവസത്തെ ഉച്ചകോടി നടക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ വിശദാംശം എന്ന് പറയുന്നത്. സ്വന്തം മികവ് പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് കേരളകൗമുദി ചർച്ച ചെയ്യുന്ന മുഖപ്രസംഗം. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും ഏറെ പഴികേട്ട റാഫേൽ യുദ്ധവിമാന ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഈ മുഖപ്രസംഗം. റാഫേൽ യുദ്ധവിമാന വിജയദശമി ദിനത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഔപചാരികമായി ഏറ്റുവാങ്ങിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ മുഖപ്രസംഗം തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് UPA സർക്കാരിൻ്റെ കാലത്താണ് റാഫേലിന് വേണ്ടിയുള്ള
വേണ്ടിയുള്ള ആദ്യ കരാറിന് തുടക്കമിട്ടത്. 54,000 കോടി രൂപ ചെലവിൽ 126 വിമാനങ്ങൾ വാങ്ങാനുള്ളതായിരുന്നു പ്രസ്തുത കരാർ. എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയുള്ള 18 വിമാനങ്ങൾ നിർമ്മാതാക്കൾ കൈമാറുമ്പോൾ HLLമായി ചേർന്ന് ഇന്ത്യയിൽ തന്നെ ശേഷിക്കുന്ന 108 വിമാനങ്ങൾ നിർമ്മിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ മോദി സർക്കാർ പിന്നീട് ഈ കരാറിൽ നിന്ന് പിന്മാറി പുതിയ കരാർ ഉണ്ടാക്കിയതാണ് വിവാദമായതും വൻ അഴിമതി ആരോപണങ്ങൾക്ക് വഴിവെച്ചതും. പങ്കാളിയായി അനിൽ അംബാനിയുടെ കമ്പനിയെ ഉൾപ്പെടുത്തിയതിലൂടെ രാജ്യത്ത് 30,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. 36 വിമാനങ്ങൾക്കായി 59,000 കോടി രൂപ നൽകേണ്ടി വന്നതും വലിയ നഷ്ടമായി അവർ ചൂണ്ടിക്കാട്ടുന്നു. യുദ്ധവിമാന നിർമ്മാണവും ഇന്ത്യക്ക് സാധ്യമായ നിലയ്ക്ക് സാങ്കേതിക വിദ്യ കൈമാറ്റത്തിനുള്ള കരാർ കൂടി ഉണ്ടെങ്കിൽ റാഫേലും ഇവിടെ നിർമ്മിക്കാവുന്നതേ ഉള്ളൂ. പ്രതിരോധ ഉൽപ്പാദന മേഖലയിലെ അപാര സാധ്യതകൾ രാജ്യം ഇപ്പോൾ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തില്ലെന്നാണ് എന്നത് സത്യമായി നിലനിൽക്കുന്നു. പ്രതിരോധ ചെലവിൽ നീക്കിവയ്ക്കുന്ന 300,000 കോടി രൂപയുടെ നല്ലൊരു ഭാഗം സർക്കാർ മനസ്സുവെച്ചാൽ രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നത് തടയാനാകും. പ്രതിരോധ സാമഗ്രികളുടെ ഉൽപ്പാദന യൂണിറ്റുകൾ കാര്യക്ഷമമാക്കിയാൽ മതി. ചന്ദ്രനിൽ വരെ പേടകം എത്തിക്കാനുള്ള സാങ്കേതിക മികവ് കൈവരിച്ച രാജ്യത്തിന് തോക്കും വെടിയുണ്ടയും മുതൽ യുദ്ധവിമാനം വരെ നിർമ്മിക്കാൻ വലിയ വിഷമമുണ്ടാകേണ്ട കാര്യമില്ല എന്നാണ് ഈ മുഖപ്രസംഗം പറയുന്നത്. അതുകൊണ്ട് സ്വന്തം മികവ് പ്രയോജനപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഈ മുഖപ്രസംഗം പറയുന്നത്. മലയാള മനോരമയുടെ മുഖപ്രസംഗം അടിവേര് ഇളക്കരുത് എന്നാണ്. അതായത് കർഷക വിരുദ്ധമാകരുത് RCEP കരാർ. എന്നാൽ 16 രാജ്യങ്ങൾ പങ്കാളികളായുള്ള ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാർ അണിയറയിൽ ഒരുങ്ങുന്നു. ഇതിൻ്റെ ആശങ്ക ഇന്ത്യയിലെ കർഷകർക്ക് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മേഖലാ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറുമായി ബന്ധപ്പെട്ട് ബാങ്കോക്കിൽ ഇന്നു മുതൽ നടക്കുന്ന ചർച്ചകൾ രാജ്യത്തിന് നിർണായകമാകുന്നു. കരാറിൽ ഇന്ത്യ ഭാഗമാകുന്നത് നമ്മുടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണെന്ന ആശങ്ക ഉയർന്ന സാഹചര്യത്തിൽ വിശേഷിച്ചും RCEP ചർച്ചകളുടെ വിശദാംശങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണെങ്കിലും ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക് ഗുണകരമാകില്ലെന്നുള്ളതാണ് ഇതുവരെയുള്ള സൂചനകൾ. ഭൗതിക സ്വത്തവകാശം, വിദേശ നിക്ഷേപം, തീരുവരഹിത ഇറക്കുമതി എന്നിവയാണ് കരാറിന്റെ മുഖ്യ ഘടകങ്ങൾ. ഇവയിൽ തീരുവ സംബന്ധിച്ച ഉപാധികളാണ് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഏറെ പ്രസക്തമാകുന്നത് എന്ന് പറയുന്നു. ചില രാജ്യാന്തര വാണിജ്യ കരാറുകളിൽ നിന്ന് ഇതിനകമുണ്ടായ ദുരനുഭവങ്ങൾ നമ്മുടെ കർഷക സമൂഹത്തിൻ്റെ ഭീതിയും മുൻവിധികളും ശരിവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്കകൾ ദൂരീകരിച്ച് കർഷക താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ RCEP കരാറുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകാവൂ എന്ന് ഈ മുഖപ്രസംഗം ആവശ്യപ്പെടുന്നു. മാതൃഭൂമിയുടെ മുഖപ്രസംഗം വലിയ അംഗീകാരം, വലിയ ഉത്തരവാദിത്വം എന്നാണ്. അതായത് ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന സ്റ്റാർസ് പദ്ധതിയിൽ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തിരഞ്ഞെടുത്തത് വലിയ അംഗീകാരമാണ്. അടുത്ത 6 വർഷത്തിനിടയിൽ സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാഭ്യാസ നിലവാരത്തെ അന്താരാഷ്ട്ര രംഗത്തെ മികച്ച നിലവാരത്തോളം എത്തിക്കുകയാണ് ലക്ഷ്യം. ലോകബാങ്കിൽ നിന്ന് ലഭിക്കുന്ന സഹായം പരിമിതമായതിനാൽ 6 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് പദ്ധതി നടപ്പാക്കുന്നത്. അതിൽ കേരളത്തെ ഉൾപ്പെടുത്തിയത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാവുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ്. അംഗീകാരം എന്നതിനൊപ്പം വലിയ ഉത്തരവാദിത്വം കൂടിയാണ് സ്റ്റാർസ് പദ്ധതിയിലെ അംഗത്വം എന്ന് പറയുന്നു. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ അടുത്ത കാലത്ത് നടപ്പാക്കാൻ തുടക്കമിട്ട സംയോജന പദ്ധതിയിലെ ഒരു നിർദ്ദേശം പഞ്ചായത്ത് തലത്തിൽ പൊതുവിദ്യാഭ്യാസ ഓഫീസറുമാണ്. രാജസ്ഥാനിൽ പഞ്ചായത്ത് വിദ്യാഭ്യാസ ഓഫീസ് ഏർപ്പെടുത്തിയത് വലിയ നേട്ടമായത് മാതൃകയാക്കാവുന്നതാണെന്ന് സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി മാനവശേഷി മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്കൂളുകളിലെ പഠന പ്രവർത്തനം, സ്കൂൾ ഭരണ കാര്യക്ഷമത എന്നീ കാര്യങ്ങൾ നിരന്തരമായ മേൽനോട്ടത്തിന് ഇത് സഹായകമാകും എന്ന് ഈ മുഖപ്രസംഗം പറയുന്നു. ഇനി വാണിജ്യം വാർത്തകൾ കൂടി നോക്കാം. വായ്പ കിട്ടാക്കടമായി ഫെഡറൽ ബാങ്ക് സീപ്ലെയിൻ ജപ്തി ചെയ്തു എന്നുള്ളതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി വായ്പ കിട്ടാക്കടമായതിനെ തുടർന്ന് ഉള്ള സീപ്ലെയിൻ റദ്ദാക്കൽ, അല്ല സീപ്ലെയിൻ ഏറ്റെടുക്കൽ ആണ് ഇത് ഈ വാർത്തയുടെ ആധാരം. സീപ്ലെയിൻ ജപ്തി ചെയ്യുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നടക്കുന്ന. ആലുവ ആസ്ഥാനമായുള്ള ഫെഡറൽ ബാങ്കാണ് ജപ്തി നടപടികളുമായി മുന്നോട്ട് പോയത്. കൊച്ചി ആസ്ഥാനമായ സീബേഡ് കമ്പനിയുടെ സീപ്ലെയിൻ ആണ് ജപ്തി ചെയ്തത്. 4.15 കോടി രൂപയാണ് ഫെഡറൽ ബാങ്കിൽ നിന്ന് ഈ കമ്പനി വായ്പ എടുത്തത്. അത് ഇപ്പോൾ 6 കോടി രൂപയായി പെരുകി എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർഫാസി നിയമത്തിൻ്റെയും മറ്റ് വ്യവസ്ഥകളുടെയും അടിസ്ഥാനത്തിൽ ഈ ജപ്തി നടപടികൾ ഫെഡറൽ ബാങ്ക് സ്വീകരിക്കാൻ കാരണം എന്നാണ് ഈ വാർത്ത പറയുന്നത്. ഇനി മനോരമയുടെ സാമ്പത്തികം വാർത്ത. ജിയോ കോളിന് നിരക്ക് അത്രയും തുകയുടെ ഡേറ്റ നൽകും എന്നുള്ളതാണ്. അതായത് റിലയൻസ് ജിയോ വരിക്കാർക്ക് മറ്റ് നെറ്റ്വർക്കുകളിലേക്ക് വിളിക്കാൻ
ഇനി മുതൽ മിനിറ്റിന് 6 പൈസ ചിലവ് വരും എന്നുള്ളതാണ്. അതായത് BSNL, ഐഡിയ, വോഡഫോൺ തുടങ്ങിയ മറ്റ് അതർ മറ്റ് നെറ്റ്വർക്കുകളിലേക്ക് വിളിക്കുന്നതിനാണ് ഇത്രയും തുക നൽകേണ്ടി വരിക എന്നുള്ളതാണ് ഈ വാർത്തയുടെ വിശദാംശം എന്ന് പറയുന്നത്. മാതൃഭൂമിയുടെ വാണിജ്യം വാർത്ത 6-ാം തവണയും പലിശ കുറച്ചു SBI എന്നുള്ള വാർത്തയും ഇത് പറയുന്നു. അതായത് തുടർച്ചയായി 6-ാം തവണയും SBI വായ്പ കുറച്ചു, വായ്പയുടെ പലിശ കുറച്ചു. RBI റിപ്പോ നിരക്ക് 0.25% കുറച്ചതിന് പിന്നാലെ ആണ് ഇത്. MCLR നിരക്കിലുള്ള പലിശയിൽ 0.10% കുറഞ്ഞിരിക്കുന്നത്. ഒക്ടോബർ മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും എന്ന് പറയുന്നു. ഇനി കളിക്കളം വാർത്തകൾ കൂടി ഒന്ന് നോക്കാം. പൂരപ്രഭയിൽ ഇതാണ് കേരള കൗമുദിയുടെ കളിക്കളം പേജിലെ മുഖ്യ വാർത്ത എന്ന് പറയുന്നത്. അതായത് ലോക ബാഡ്മിന്റൺ താരം PV സിന്ധുവിന് കേരളം ഇന്നലെ നൽകിയ പ്രൗഢഗംഭീരമായ സ്വീകരണവും ആദരവുമാണ് ഈ മുഖ്യ വാർത്ത. ഇതിന്റെ വിശദാംശങ്ങൾ ഇതോടൊപ്പം നൽകിയിരിക്കുന്നത് സംസ്ഥാന കായിക വകുപ്പും കേരള ഒളിമ്പിക് അസോസിയേഷനും സംയുക്തമായി നടത്തിയ സ്വീകരണ പരിപാടി ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് നടന്നത്. സിന്ധു പോരാട്ട വീര്യത്തിന്റെ മറുപേര് എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ ഈ സ്വീകരണ ചടങ്ങിൽ പ്രഖ്യാപിച്ചത്. വീര്യത്തിന്റെ മറുപേരാണ് PV സിന്ധുവെന്ന് സ്വീകരണ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കഠിനാധ്വാനത്തിലൂടെ ഏത് നേട്ടവും സ്വന്തമാക്കാമെന്ന് തെളിയിച്ച് ഇത്തവണ അവൾ ലോക ചാമ്പ്യനായി വളർന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം. ന്യൂസ് ട്രാക്കിന്റെ ഈ ലക്കം ഇവിടെ സമാപിക്കുകയാണ്. നാളെ ഇതേ സമയം വീണ്ടും കാണാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ല ദിനം ആശംസിക്കുന്നു.